കാശ്മീരിലെ മേഘ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ മാസം 4-ാം തീയതി കാശ്മീരിൽ നിന്നും കാണാതായ സൈനികൻ പ്രശാന്തിന്റെ മൃതശരീരം നാട്ടിലെത്തി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മൈലം വേണു സദനത്തിൽ വേണുഗോപാലൻ നായരുടെ മകനാണ് സൈനികൻ പ്രശാന്ത്. ട്രക്കിൽ പാലം മുറിച്ചു കിടക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ പ്രശാന്തും മറ്റ് രണ്ട് സൈനികരും ഉൾപ്പെടെ ഒലിച്ചു പോവുകയായിരുന്നു. പ്രശാന്ത് സൈന്യത്തിൽ പ്രവേശിച്ചിട്ട് 10 വർഷത്തോളമാകുന്നു. കഴിഞ്ഞ ഏപ്രിൽ ഒടുവിലാണ് നാട്ടിൽ വന്നുപോയത്. 1.5 വർഷം മുമ്പാണ് വിവാഹിതനായത്. കാശ്മീരിലെ ലേ തടാകത്തിൽ അപകട സ്ഥലത്തു നിന്നും 20 കിലോമീറ്ററോളം അകലെ നിന്നാണ് ആഴ്ചകൾക്ക് ശേഷം മൃതദേഹം ലഭിക്കുന്നത്. ക്യാമ്പിലെത്തിച്ച മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചു. അവിടെ നിന്നും പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികർ ഏറ്റുവാങ്ങി. 10 മണിയോടെ വീട്ടിലെത്തിച്ചു. പ്രശാന്തിന്റെ മൃതശരീരം കാണുവാനായി ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിരുന്നു. സർക്കാരിന് വേണ്ടി കളക്ടർ റീത്ത് സമർപ്പിച്ചു. വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും റീത്ത് സമർപ്പിച്ചു. ഒരു നാട് തന്നെ കണ്ണീരോടെയാണ് പ്രശാന്തിന് വിട നൽകിയത്. തുടർന്ന് വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. ലൈവ് വാർത്ത പുനലൂർ.